അങ്ങനെ ദേശസ്നേഹം കണ്ടുപിടിച്ച മേജർ രവിചേട്ടനും ബിജെപിക്കാരെ തേച്ചിട്ട് പോയിരിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ബിജെപിയുടെ നേതാക്കളെന്നും കള്ളന്മാരാണ് ബിജെപിക്കാരെന്നും ഒരു ഉപകാരം ചെയ്താൽ പോലും നന്ദി പറയാൻ പോലും തിരിഞ്ഞു നോക്കാത്തവരാണ് എന്നുമുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ വേദിയിൽ മേജർ രവി എത്തിച്ചേർന്നത്. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ നേരത്തെ ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറയിലെ ഐശ്വര്യ കേരള യാത്രാ വേദിയിലേക്ക് മേജർ രവി എത്തുന്നതും അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതും. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല എന്ന് മേജർ രവി പറയുന്നുണ്ട്. കാരണം അങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളൂ. പി രാജീവ് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ എറണാകുളത്ത് രാജീവിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടന്നയാളാണ്. അന്നും ബി ജെ പിക്കാർ അന്തം വിട്ടാണ് നോക്കിയത്. ബി ജെ പിക്കാരനെന്ന് പറയുകയും ചെയ്യുന്നു, പി രാജീവിന് വോട്ട് പിടിക്കാൻ പോവുകയും ചെയ്യുന്നു. പി രാജീവ് തൻ്റെ സുഹൃത്തായതുകൊണ്ട് വോട്ട് പിടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് വേണ്ടി വ്യാപകമായി വോട്ട് പിടിക്കാൻ നടന്നു. എറണാകുളത്തൊക്കെ ബി ജെ പി വേദികളിലെയൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്കാർ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്നാണ് മേജർ രവിയുടെ ആക്ഷേപം. അപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ളവരെയൊക്കെ പാർട്ടിയിൽ ഉന്നത പദവികളിൽ പരിഗണിക്കുമ്പോൾ തന്നെപ്പോലെ ദേശസ്നേഹം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി നടന്നിരുന്ന ഒരാളെന്ന നിലയിൽ തന്നെ ഒരു വിധത്തിലും പരിഗണിക്കാതിരുന്നതിൽ മേജർ രവിക്കുള്ള അമർഷം അദ്ദേഹം പല വേദികളിലും തുറന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തുന്നതിൻ്റെ സൂചന നൽകുന്നത്. ഏത് രാഷ്ട്രീയത്തിലേക്കും വരുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആ ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ യു ഡി എഫിലേക്ക് ഈ യു ഡി എഫ് വേദിയിലേക്ക് എത്തുന്നതിന് മേജർ രവി കാരണമായി പറയുന്നത് ശരണം വിളിക്കാൻ പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ അനുവാദം നൽകാത്ത ഒരു ഭരണകൂടത്തിൻ്റെ എതിരായിട്ടുള്ള നിലപാടുകൾ താൻ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതേ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാണ് അന്ന് എറണാകുളത്ത് രാജീവിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് എന്നുള്ളത് മറ്റൊരു കാര്യം. നിലപാടിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദിക്കരുത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർ പറയുന്നതാണ് നിലപാട്. ആ നിലപാട് മണ്ടന്മാരായ നമ്മളൊക്കെ വിശ്വസിച്ചു കൊള്ളണം എന്നുള്ള നിലയിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം മേജർ രവി ഉന്നയിക്കുമ്പോൾ മേജർ രവി ഈ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കാളിയാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പന്തളത്ത് അയ്യപ്പൻ്റെ ജന്മനാട്ടിൽ നാമജപഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ പന്തളം കൊട്ടാരത്തിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവ് സി പി എമ്മിൽ ചേർന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കണമായിരുന്നു. നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത് സമാധാനപരമായി ശബരിമല വിഷയത്തിൽ രാജ്യത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനെ അട്ടിമറിച്ചത് ബി ജെ പിക്കാരാണ് എന്നുള്ള തുറന്നു പറച്ചിൽ. സുരേന്ദ്രൻ കാട്ടിലൂടെ ശബരിമലയിലേക്ക് പോയത് അക്രമമുണ്ടാക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള തുറന്നു പറച്ചിൽ. സെപ്റ്റംബർ 16 ശേഷം ഈ ശാന്തമായി നടന്നിരുന്ന നാമജപഘോഷയാത്രകൾ അക്രമത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വെളിപ്പെടുത്തൽ. അപ്പോൾ പിന്നെ മേജർ രവി പിണറായി വിജയനെ അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇവിടെ നിലപാടുകളോ ഈ വിഷയമോ ഒന്നുമല്ല പ്രശ്നം. പെട്ടെന്ന് തോന്നുന്നു ഞാൻ കോൺഗ്രസ് ആകാൻ പോകുന്നു, അങ്ങനെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ആ പടുകുഴിയിൽ നിന്ന് ആ ചാണക ദുർഗന്ധത്തിൽ നിന്ന് മേജർ രവിക്ക് രക്ഷപ്പെടാനായി എന്നുള്ളത്. കോൺഗ്രസ്സിനോടൊപ്പം എത്ര നാൾ നിൽക്കും എന്നുള്ളതാണ് ഒരു പരമപ്രധാനമായ ചോദ്യം. കുറച്ചു നാളെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും അവരോടൊപ്പം ഉറച്ചു നിൽക്കാനുള്ള മനസാക്ഷി ഉണ്ടാകട്ടെ എന്ന് മാത്രം അയ്യപ്പനോട് പ്രാർത്ഥിക്കാം.